ഒരു വ്യക്തി എപ്പോഴാണ് ഒരു ശക്തി കേന്ദ്രമായി മാറുന്നത്, ആകർഷണ കേന്ദ്രമായി മാറുന്നത്? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമോ ഷടതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് എന്നാണ്. ഉദ്യമം, മഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തി. സാഹസം, സാഹസികത നിറഞ്ഞ പാതകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റം. ധൈര്യം, തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ധൈര്യം. ബുദ്ധി, ശക്തി, ആത്മീയവും ശാരീരികവുമായ ശക്തി. പരാക്രമം, ഏത് തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള വൈദഗ്ധ്യം. ഈ ആറ് ഗുണങ്ങളിൽ ആരിലുണ്ടോ ആ വ്യക്തിയിൽ ഈശ്വരീയമായ ചൈതന്യം പ്രകാശിക്കുമെന്നാണ് പറയുന്നത്. ആ വ്യക്തി ഒരു ശക്തി കേന്ദ്രമായി മാറും, ആ വ്യക്തി സമൂഹത്തിലെ ഒരു ആകർഷണ കേന്ദ്രമായി മാറും, നേതാവായി മാറും. ഈ ആറ് ഗുണങ്ങളും പ്രകാശിക്കുന്ന ഉത്തമമായ ഒരു മാതൃക നമുക്ക് രാമായണത്തിലുണ്ട്, ഹനുമാൻജി. ശ്രീരാമചന്ദ്രൻ സീതാന്വേഷണത്തിനായി വാനരപ്പടയെ നിയോഗിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ വാനരന്മാരെയൊക്കെ വിളിച്ചു ചേർത്തു, അവരെയൊക്കെ ഒന്ന് നോക്കി ശ്രീരാമചന്ദ്രൻ. അവരുടെ മുഖഭാവവും അവരുടെ ഒരു ശരീരഭാഷയും ഒക്കെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രന് അത്ര ഒരു തൃപ്തി വന്നില്ല, ഒരു ബോധ്യം വന്നില്ല അവർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന്. അവസാനമാണ് ഹനുമാനെ നോക്കുന്നത്. ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രന് തോന്നി ഹനുമാൻ അത് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, നിനക്ക് സീതാന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകാൻ സാധിക്കുമോ? രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഹനുമാൻ പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ ആ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, അതിന് നീ ഇതിനു മുമ്പ് ലങ്കയിൽ പോയിട്ടുണ്ടോ, ലങ്ക കണ്ടിട്ടുണ്ടോ, അതെവിടെയാണെന്ന് അറിയാമോ? ഇല്ല സ്വാമി. നീ കടൽ കടന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല സ്വാമി. അല്ല പോട്ടെ, നീ സീതയെ കണ്ടിട്ടുണ്ടോ? ഇല്ല സ്വാമി. പിന്നെ നീ എങ്ങനെ ഇത് ചെയ്യും, ഈ ദൗത്യം എങ്ങനെ ചെയ്യും? ഹനുമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്. ഈ ദൗത്യം ചെയ്യാനുള്ള കഴിവും ബുദ്ധിശക്തിയും ധൈര്യവും ഒക്കെ ശ്രീരാമചന്ദ്രസ്വാമി എനിക്ക് തരും. ഇതിൻ്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നതും ശ്രീരാമചന്ദ്രസ്വാമിയാണ്. എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. ഈശ്വര നിശ്ചയം എന്താണോ, ശ്രീരാമചന്ദ്രൻ എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണോ, അത് ഞാൻ നിർവഹിക്കും. ഇങ്ങനെ ആ സാഹസികമായ ദൗത്യം ഏറ്റെടുക്കുന്ന ഹനുമാനെ നമുക്ക് കാണാം. തുടർന്ന് ഈ ആറ് ഗുണങ്ങളും, സാഹസവും ബുദ്ധിയും ശക്തിയും പരാക്രമവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ ദൗത്യത്തിനെ പൂർത്തീകരിക്കുന്ന ഹനുമാനെയും നമുക്ക് കാണാൻ സാധിക്കും. ആ ഹനുമാൻ ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അന്നും ഇന്നും ഹനുമാൻ ഒരു ആകർഷണ കേന്ദ്രമാണ്, ശക്തി സ്രോതസ്സാണ്.